ഇന്നലെ നമുക്കറിയാം ഈ ഓങ്കാര ശബ്ദത്തോടുകൂടി പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്ന ദിവസം അതിന് പ്രാധാന്യമുണ്ട്. കാരണം അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ഇന്നാണ് നടക്കുന്നത്. അവസാനഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് തലേന്നുള്ള നിശബ്ദ പ്രചാരണ ദിവസമായിരുന്നു. അപ്പോൾ നിശബ്ദ പ്രചാരണ ദിവസം ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്ത് വരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല ഈ പ്രതിപക്ഷം പറഞ്ഞത് ഇപ്പോൾ ഈ വാർത്താ തലക്കെട്ടുകളിൽ നിറയാനുള്ള ഒരു പ്രധാനമന്ത്രിയുടെ തന്ത്രമാണ് എന്നും പ്രതിപക്ഷം വിമർശിച്ചിരുന്നു. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഈ മോദിയുടെ ഇത്തരത്തിലുള്ള ഈ ധ്യാനം അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം എന്നാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടത്. കോൺഗ്രസും ഡി എം കെയും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിരുന്നു. മാധ്യമങ്ങളെ വിലക്കണമെന്നുള്ളൊരു ആവശ്യവും പ്രതിപക്ഷം മുൻപോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ പരാതികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഉണ്ടായിരുന്നപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിഷയത്തിൽ ഇടപെടുന്നത് കണ്ടില്ല. മാത്രമല്ല ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മോദിയുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് തന്നെ 14 പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ അതിലൊന്നിൽ പോലും നടപടി ഉണ്ടായില്ല എന്നവർ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ കമ്മീഷൻ്റെ കൂടി ആശീർവാദത്തോടുകൂടി പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ ധ്യാനമിരിക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപം, കടുത്ത ആക്ഷേപമാണ് പ്രതിപക്ഷം മുൻപോട്ട് വെച്ചത്. സ്വാഭാവികമായി നമ്മൾ വീണ്ടും കന്യാകുമാരിയിലേക്ക് പോവുകയാണ്. നേരത്തെ തിരുവള്ളുവരുടെ പ്രതിമയിൽ ആദരം അർപ്പിക്കും പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിരുന്നു. അതിനാണ് ഇപ്പോൾ അവിടെ ബോട്ട് വീണ്ടും അടുപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കെ സി ബിപിനുണ്ട്. ബിപിൻ, അങ്ങനെ തന്നെയല്ലേ? അതെ രജനി, അങ്ങനെ തന്നെയാണ്. തൊട്ടടുത്തേക്ക് അടുപ്പിച്ചത് തിരുവള്ളൂരിന്റെ പ്രതിമയിൽ അദ്ദേഹത്തിന് പുഷ്പാർച്ചന അർപ്പിക്കാൻ വേണ്ടി, ആദരം അർപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാനാണ്. താൽക്കാലികമായി അവിടെ ഒരു പാലം നിർമ്മിച്ചിരുന്നു. ആ പാലം വഴി അദ്ദേഹം പോയില്ല. പകരം വീണ്ടും ബോട്ടിൽ കയറി അല്പം മുൻപോട്ട് വന്ന് അടുത്ത ബോട്ട് ജെട്ടി വഴിയാണ് തിരുവള്ളുവരുടെ പ്രതിമയിലേക്ക് അദ്ദേഹം പോകുന്നത്. തിരുവള്ളുവർ എന്ന് പറയുന്നത് തമിഴകത്തിന്റെ ഒരു വലിയ കവിയാണ്, ഒരു വലിയ തത്വചിന്തകനാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചൊരു മനുഷ്യനാണ്. തിരുവള്ളുവരെ വണങ്ങാതെ പ്രധാനമന്ത്രിക്ക് ഈ തമിഴകത്ത് നിന്ന് മടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അവിടെ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം വന്ന് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വരണ്ട വഴികളൊക്കെ ആയിരിക്കും. അപ്പൊ തിരുവള്ളൂരിനെ വണങ്ങിയിട്ടാണ് പോകുന്നത്. ഈ തിരുവള്ളൂർ പ്രതിമയുടെ പ്രത്യേകത, ഇത് 2000 ജനുവരി 1 ഈ പ്രതിമ അനാച്ഛാദനം ചെയ്ത്. അന്ന് കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 44 മീറ്റർ, ഏതാണ്ട് 133 അടി ഉയരമുള്ള കൽപ്രതിമയാണ്. അത് വളരെ നമ്മൾ ഇവിടുന്ന് കാണുന്നതിനേക്കാളും ഒരുപാട് വലുപ്പം അടുത്ത് ചെന്ന് കാണുമ്പോൾ ഉണ്ട്. ആ പ്രതിമയിൽ ആദരമർപ്പിച്ചതിന് ശേഷമാണ് പോവുക. തൊട്ടടുത്താണ് നമ്മൾ കാണുന്ന വിവേകാനന്ദ സ്മാരകം. വിവേകാനന്ദ സ്മാരത്തേക്കാൾ ഉയരം കൂടിയ ഒരു പ്രതിമയാണ് ഇത്. അതുകൊണ്ട് തന്നെ തിരുവള്ളുവരുടെ പ്രതിമയിൽ ആദരമർപ്പിച്ചതിന് ശേഷം തമിഴകം വിടും പ്രധാനമന്ത്രി. അല്പസമയത്തിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് ബോട്ടിലേക്ക് വരും. ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ ഓഫീസ് വഴിയായിരിക്കും ലഭിക്കുക. കാരണം അവർക്ക് മാത്രം, അവരുടെ ഒഫീഷ്യൽ വഴി മാത്രമാണ് ദൃശ്യങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആദരമർപ്പിക്കുന്നതിന്റെ വിഷ്വൽ നമുക്ക് അല്പം കഴിഞ്ഞ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏതായാലും നമ്മളിപ്പോൾ നമ്മുടെ ക്യാമറയിലൂടെ ദൂരെ നിന്ന്, അതായത് കന്യാകുമാരി മുനമ്പിൽ നിന്നുകൊണ്ടാണ് ഈ പാറയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ നൽകുന്നത്. ഏതായാലും കടലിൽ എല്ലാ സജ്ജീകരണങ്ങളും, അദ്ദേഹത്തിന്റെ സുരക്ഷാ സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. കഴിഞ്ഞ 3 ദിവസമായി പ്രധാനമന്ത്രി ആ മുകളിൽ അദ്ദേഹത്തിന്റെ ഈ പ്രതിമയുടെ പാദം നിൽക്കുന്ന ആ ഭാഗത്ത് എത്തി താഴെ നിന്ന് മുകളിലേക്ക് കയറിക്കഴിഞ്ഞു. അവിടെയായിരിക്കും അദ്ദേഹം ആദരമർപ്പിക്കുന്നത്, പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് അവിടെയായിരിക്കും. അവിടെയായിരിക്കും തിരുവള്ളൂരിനെ അദ്ദേഹം വണങ്ങുന്നത്. അവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. നമുക്ക് ആ വലിയ ശില്പത്തെ, ആ വലിയ പ്രതിമയെ വലം ചുറ്റി പോകുന്ന സംഘത്തെ കാണാം. അതിൽ പ്രധാനമന്ത്രി ഉണ്ട്. ആ പ്രധാനമന്ത്രി അവിടെ ആദരം അർപ്പിക്കും. അതിനുശേഷം താഴേക്ക് ഇറങ്ങി വരും. വീണ്ടും ബോട്ട് ജെട്ടിയിലെത്തി അദ്ദേഹം ബോട്ടിൽ കയറും, ഇക്കരയ്ക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ, അധിക സമയം ഇനി കാത്തു നിൽക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ സമയക്രമം കൃത്യമായിട്ടാണ് പോകുന്നത്. വരാൻ അദ്ദേഹം 1.5 മണിക്കൂർ അന്ന് സമയമെടുത്തിരുന്നു, വൈകിയിരുന്നു. പക്ഷേ ഇപ്പോൾ പോകുമ്പോഴുള്ള സമയക്രമമെല്ലാം കൃത്യമാണ്. 5 മിനിറ്റിന്റെ വ്യത്യാസം മാത്രമേ നേരത്തെ നിശ്ചയിച്ച സമയങ്ങളിൽ നിന്നുള്ളൂ. അതുകൊണ്ട് 3:25 അദ്ദേഹം ഹെലികോപ്റ്റർ കയറും എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ സമയക്രമം അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും വലിയ സുരക്ഷ കടലിൽ നമുക്കിവിടെ കാണുന്നത് നമ്മൾ സാധാരണ കാണാത്ത വിധം. കടലിൽ നിറയെ സുരക്ഷാ സേനയാണ്, ആ സംഘമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് വെള്ള വസ്ത്രം ധരിച്ച് പ്രധാനമന്ത്രി ആ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവള്ളുവരുടെ വലിയ പ്രതിമയ്ക്ക് കീഴിൽ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് ആദരം അർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്.
കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാനമന്ത്രി ഈ വിവേകാനന്ദ പാറയിലേക്ക് പോകുമ്പോൾ തൂവെള്ള വസ്ത്രം ധരിച്ചാണ് പോയത്. പിന്നെ ഇന്നലെയും ഇന്നും നമ്മൾ അദ്ദേഹത്തെ കണ്ടത് കാവി വസ്ത്രം അണിഞ്ഞ് ധ്യാനിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹം കാവി വസ്ത്രം മാറ്റി പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം വീണ്ടും വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടെ വണങ്ങുന്ന ദൃശ്യങ്ങൾ അദ്ദേഹം ഇതാ കൂപ്പുകൈകളോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവള്ളൂരെ വഴങ്ങുന്നു, തമിഴകത്തെ വഴങ്ങുന്നു. തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ തമിഴകത്ത് വലിയ സ്വാധീനമുള്ള ഒരു വലിയ മനുഷ്യൻ്റെ കാൽപാദങ്ങളിൽ അദ്ദേഹം ആ പ്രതിമയ്ക്ക് മുമ്പിൽ അദ്ദേഹം ആദരമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം തമിഴ്നാട്ടിൽ, ദക്ഷിണേന്ത്യയിൽ, കേരളത്തിലുൾപ്പെടെ വലിയ തരത്തിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പി കഴിഞ്ഞ കുറേ കാലമായി ശ്രമിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് സാധാരണ വരുന്നതിൻ്റെ ഇരട്ടിത്തവണ തമിഴ്നാട്ടിലെ ഇലക്ഷൻ പ്രചരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഒരു താരപ്രചാരകനായി എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കുറെ കൂടെ വേരുറപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടോ എന്ന് രാഷ്ട്രീയമായി കൂടെ നോക്കും. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനത്തിനായുള്ള വരവിൽ ബി ജെ പിയുടെ കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ നേതാക്കളോട് ആരോടും തന്നെ അനുഗമിക്കരുത് എന്ന് പ്രത്യേക നിർദ്ദേശം കേന്ദ്രം നൽകിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കാൻ എത്തിയിരുന്നില്ല, സ്വീകരിക്കാൻ വരേണ്ട കാര്യമില്ല എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതുപ്രകാരം വിമാനത്താവളത്തിൽ ലൈനപ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം. അദ്ദേഹം കുറച്ചുകൂടെ പുറത്തോട്ട് വന്നു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹത്തിനൊപ്പം സുരക്ഷാ സേനയുമുണ്ട്. ഇപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ദൃശ്യങ്ങളാണ്, അദ്ദേഹം കിഴക്ക് ഭാഗത്തേക്കാണ് നോക്കുന്നത്. പശ്ചാത്തലത്തിൽ നമുക്ക് വിവേകാനന്ദ സ്മാരകവും കാണാം. തിരുവള്ളുവരുടെ പ്രതിമയുടെ തൊട്ടു താഴെയുള്ള ആ വലിയ പീഠത്തിന് മുകളിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. അവിടെ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രധാനമന്ത്രി വീണ്ടും തിരുവള്ളുവരുടെ പ്രതിമയിലേക്ക് തലയുയർത്തി നോക്കിയതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മോദിയെ കാണാനായി മോദിജി എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് കുറേയധികം സഞ്ചാരികൾ നിൽക്കുന്നുണ്ട്. അവരിവിടെ നിന്ന് ജയ്യൊക്കെ വിളിക്കുന്നുണ്ട്. പല ഭാഗത്തു നിന്ന് വന്ന ആളുകളാണ്. ബി ജെ പിക്കാരുണ്ടാകാം, മോദിയുടെ ആരാധകരുണ്ടാകാം, പ്രധാനമന്ത്രിയോട് സ്നേഹമുള്ളവരുണ്ടാകാം. അവിടെ നിന്ന് അത്തരത്തിലുള്ള ജയ്വിളികളൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി അവിടുത്തെ തിരുവള്ളുവരിൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം അദ്ദേഹം ഇറങ്ങുകയാണ്. ഇനി നേരത്തെ ആ വന്ന അതേ വഴിയിലൂടെ അദ്ദേഹം വന്ന് വീണ്ടും ബോട്ടിലേക്ക് കയറും. ബോട്ടിൽ കയറുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാനായി എല്ലാ സേനയും തയ്യാറായി നിൽക്കുന്നു.